ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. കോവൽ കോനേജിന്റെ വി ദ ഓഡിയൻസിന്റെ ഏറ്റവും പുതിയ അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടായിരത്തി 2021 ഫെബ്രുവരി റിലീസായ ഒരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ ലിമിറ്റഡ് സീരീസാണ് ബിഹൈൻഡ് ഹർ ഐസ്. സാറാ പിൻബറയുടെ ഇതേ പേരുള്ള നോവലിനെ ആസ്പദമാക്കി സ്റ്റീവ് ലൈറ്റ്ഫുഡ് ക്രിയേറ്റ് ചെയ്ത ഈ സീരീസ് ഒരു സൂപ്പർ നാച്ചുറൽ ഫിക്ഷന്റെ സൗന്ദര്യമേറെയുള്ള സൈക്കോളജിക്കൽ ത്രില്ലറാണ്. കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന നിഗൂഢമായ അന്തരീക്ഷം, കണ്ടിരിക്കുന്നവരിലുണ്ടാകുന്ന ടെൻഷനും ആകാംക്ഷയുമെല്ലാം കഥാവസാനം വരെ കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം ഗംഭീരമായിരുന്നു. ശരാശരി 50 മിനിറ്റുകൾ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകൾ മാത്രമടങ്ങിയ ഈ സീരീസ് ഏതൊരു ത്രില്ലർ പ്രേമിയും നിരാശരാക്കിയില്ല എന്ന് നിസ്സംശയം പറയാം. അഡേൽ, ലൂയിസ്, ഡേവിഡ്, ട്രോപ്പ് എന്നീ 4 കഥാപാത്രങ്ങളിലൂടെയാണ് ബിഹൈൻഡ് ദ റൈസ് അതിൻ്റെ കഥ പറയുന്നത്. കഥയുടെ രത്നചുരുക്കം പറയുന്നത് പോലും ഒരു സ്പോയിലർ ആകുമെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കഥാപരിസരം അറിയാതെ കണ്ടു തുടങ്ങേണ്ട, കണ്ടു കഴിയുമ്പോൾ ഒരു ചെറിയ ഞെട്ടലോടെ കൈയടിക്കേണ്ട കാഴ്ച അനുഭവമാണ് ബിഹൈൻഡ് ദ റൈസ് എന്ന് ഉറപ്പ് നൽകാം. അത്യന്തികമായി ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് അവകാശപ്പെടാമെങ്കിലും ആദ്യാവസാനം ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ഡ്രാമയുടെ എല്ലാ സൗന്ദര്യവുമുള്ള എഴുത്തു ശൈലിയാണ് ബിഹൈൻഡ് ദ റൈസിൻ്റെത്. പതിഞ്ഞ വേഗത്തിൽ എന്നാൽ ഒട്ടും ബോറടിപ്പിക്കാതെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകന് വിശദമായി പരിചയപ്പെടുത്തി നിഗൂഢതകളുടെ ചുരുളുകൾ അഴിച്ച് രഹസ്യങ്ങളുടെയും ആകാംക്ഷയുടെയും മറ്റൊരു ലോകത്തേക്കാണ് സംവിധായകൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആരിയാസ്റ്ററിൻ്റെ ഗ്രീൻ ഹൊറർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സിനിമയായ മിഡ്സമ്മർ കാണുന്ന ഒരു ഫീൽ ഈ സീരീസിലെ പല രംഗങ്ങളും സമ്മാനിക്കുന്നുണ്ട്. സാങ്കേതിക വശങ്ങളെല്ലാം മികവ് പുലർത്തിയപ്പോൾ ഏറെ ഇഷ്ടം തോന്നിയത് സംഗീത വിഭാഗത്തോടാണ്. അത്ര പ്ലസൻ്റ് ഇല്ലാത്ത കഥ പറയുമ്പോഴും ആദ്യാവസാനം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലസൻ്റായ കുറച്ച് ട്രാക്കുകളും അതിഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സീരീസിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. പെർഫോമൻസുകളിൽ 4 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റുകളും അവരുടെ വേഷങ്ങൾ പൂർണ്ണതയിലെത്തിച്ചപ്പോൾ അഡേൽ ഫെർഗ്യൂസൺ എന്ന കഥാപാത്രമാണ് സീരീസിൻ്റെ മുഖമായി മാറുന്നത്. ഗംഭീര കഥാപാത്രവും അതിഗംഭീര പ്രകടനവും. പതിഞ്ഞ തളത്തിൽ കഥ പറയുമ്പോഴും ഓരോ എപ്പിസോഡിലും പ്രേക്ഷകനെ ഭയങ്കരമായി എൻഗേജ് ചെയ്യിക്കുന്ന ഒരു മിസ്റ്ററി എലമെൻറ്റ് കൊണ്ടുവരുന്നു. അത് അവസാന 2 എപ്പിസോഡുകളിലേക്ക് എത്തുമ്പോൾ നിഗൂഢതകളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഒരു പീക്ക് സ്റ്റേജിലേക്ക് എത്തുന്നു. അങ്ങനെ ക്ലൈമാക്സിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സസ്പെൻസ് വെളിപ്പെടുകയും ചെയ്യുന്നിടത്താണ് ബിയൻഡ് എ റൈസ് ഒരു മസ്റ്റ് വാച്ച് ഗണത്തിൽപ്പെടുത്താവുന്ന അത്യുഗ്രൻ ത്രില്ലറായി മാറുന്നത്. സോ കോരിത്തരിപ്പിക്കുന്ന സസ്പെൻസ് എലമെൻറ്റുള്ള ക്ലൈമാക്സും ആദ്യാവസാനം ഉദ്യോഗം നിറയുന്ന കഥപറച്ചിൽ ശൈലിയും ആഗ്രഹിക്കുന്നവർ ഒട്ടും നഷ്ടപ്പെടുത്തിക്കൂടാത്ത അസാധ്യ സൈക്കോളജിക്കൽ ത്രില്ലറാണ് ബിഹൈൻഡ് ദ റൈസ്. അപ്പോൾ എല്ലാവരും കാണുക. മറ്റൊരു സിനി സീരീസ് റെക്കമെൻഡേഷനുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുകൂട്ടാം. അതുവരെയും ഗുഡ് ബൈ.